हाई व्यूवर्स अस्सलाम वालेकुम वेलकम बैक टू नेजीस वर्ल्ड इन वीडियो एर्किडिन या उपयोग जैव वे कुटो याद उपयोग अब परीक्षा असल्टाटो या नि या जैव वूम रास वूपयोग कंफर्टबाइट तोनी जैव वल अब नामेप नमें कचन वेस्टल नमुकबाइटा रास वे नमुक इपेलबाइटू पंड ना जैव वल यूस ओर्किडि ग्रोति अदल रूट्स अदल वरानी रूट्स ना ग्रोत रूट्सावान इेपोले तईक वरानी ना ग्रोति वेट ओर्गानिक फर्टिलाइजर तेना वे अल कन वेल अब तेना वे कन वेल या उपयोग तेना वे कन वेल के याद अल तेना वे और बोटल की वा अब नमक अंजा दस बोटिल निोटिल वे या डलूट्सेटो अब ई तेना वे ग्रोत अदल रूट्स ग्रोति नर्टिलइसो याद ईर बोटिल याद सेवे इन इतना या लिटर वे इन हाफ बोटल डयलूट्सेटो ईर बोटिल याद लिटर वर लिटर तेना वाटो उपयोग इत अंज लिटर बोटिल बाकी यानी और ना लिटर वेल चेर्ति डयलूट्सेटो नाईट्सेकल और स्प्रेयर उपयोग अद ईर चेड़े मुन भाग रूट्स अदल लीवस अदल तंडिल नाईट स्प्रे इत न्रोति ओर्गानिक फर्टिलाइजराटो इन और ओर्गानिक फर्टिलाइजर फ्लवरींग अदा या काटो ओर्किडि फ्लवरींग ओर्गानिक फर्टिलाइजराटो इत पड़ी पड़ी याद वेटा कट्टे नाईटपी तिपे आ वे सत् कू अम नणुतम इेपोले स्प्रेयर डयलूट्स नाईट स्प्रेड़ता ना फ्लवरींग ओर्गानिक फर्टिलाइजराटो पड़ी मालकाल अब चायटर फंगसइड का नमुक ईर टाइम नोर्गानिक फर्टिलइसो ई पड़ी तिप्चर्पीट डयलूट्सेड़ता मीटो एंर फर्टिलइस नोर्किडिनायू एड़ाणी अंत मे न चेड़ी नाईट ननचुक नाटो अशेम मैं स्प्रेयर अदल वाणिकाण बेटर ननचाटो ओर्किडि वेर ओर्गानिक फर्टिलइसो फ्लवरी चीमकोन इल पचाणकू कूड़ी और मूना दस वेट अद डयलूट्सेट अद स्प्रेड़ता नोर्गानिक फर्टिलइसो फ्लवरी इतिंग अंजा बोटिल याद और आसिंगड़ आवश्यक नमुक उपयोग पटना और ओर्गानिक फर्टिलइसो इत ओर्किड फ्लवरी वे फर्टिलइसो इत वे वे ना वीटलोंवेलबल इत नमुक टू इन वणाटो इत नमुक ओर टाइम फर्टिलइसो उपयोग अदल नोर्किडि कीटनाशिनी कूड़िया अब इतना वोचाल इतपोलते नाम एड़ा इंज चतकोले चतचिंग वे वे और लिटर वेरजा चतचिंगा तोली कदचेम और टू डेस कई नमक नेक आवश्यक अदल स्प्रेयर उपयोग स्प्रेड़ता मे नमक कीटनाशिनी कूड़ी वेट अब नाम अधिक वेट लिक्ड रूप अदल स्प्रेयर उपयोग नमक ओर्किडि नीटनाशिनी तोन वेण नाम मूना वे इेपोलते आ वेम नर्पयोग
കീടനാശിനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ചാറ് അല്ലി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമ്മൾക്ക് രണ്ടായിട്ട് ഉപയോഗിക്കാം. ഒരേ ടൈമിൽ കീടനാശിനിയായിട്ടും അതേപോലെ ഓർക്കിഡിന്റെ നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഓർക്കിഡിന്റെ വേറെ ഒരു നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആട്ടോ ഈ ഒരു കപ്പലണ്ടി പിണ്ണാക്ക്. ഇതും നമുക്ക് ഇതാ ഇത് ഇതേപോലെ ഡബയിലൊക്കെ അടച്ച് വെക്കുമ്പോൾ ഇതിനൊരു ഫംഗസൈഡ് ഉണ്ടാവും. അപ്പൊ നല്ല വെള്ളത്തിൽ ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വാഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇതും നമുക്ക് വെള്ളത്തിലിട്ടിട്ട് പുളിപ്പിക്കുക ഒരു 2 ഡേയ്സ്. അതിന്റെ ശേഷം ആ പുളിപ്പിച്ചതിലേക്ക് നമ്മൾ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് നേർപ്പിച്ചിട്ട് അതും സ്പ്രേയറിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിന്റെ ചുവട് ഭാഗങ്ങൾക്ക് ഒഴിച്ചെടുക്കുന്നതും നല്ലതാട്ടോ. അതേപോലെ തന്നെയാണ് പച്ചച്ചാണകം. പച്ചച്ചാണകം നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ്. അതും നമ്മൾ വെള്ളത്തിലിട്ടിച്ചിട്ട് പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് ആ ഒരു മട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ചുവട് ഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാട്ടോ. എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചുവട് ഭാഗങ്ങളിലൊക്കെ ഞാനിതാ ഈ രണ്ട് വളങ്ങളും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. നല്ല റിസൾട്ട് ആട്ടോ. ഇപ്പോഴാണ് ഈ ചെടികൾക്കൊക്കെ ഉള്ള ഗ്രോത്തിനാണെങ്കിലും ഫ്ലവറിങ്ങിനാണുള്ള ഫെർട്ടിലൈസറൊക്കെ ഷോപ്പുകൾ അവൈലബിൾ ആയത്. അതിൻ്റെ മുന്നേ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും ചെയ്യണം. ഇൻഷാ അല്ലാ ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ, ടേക്ക് കെയർ.